ലോകമെങ്ങുമുള്ള മലയാളികൾ അഭിമാനത്തോടെ പറയുന്ന പേരുകളിലൊന്നാണ് മോഹൻലാൽ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായി അറിയപ്പെടുന്ന മോഹൻലാൽ ഇതിനോടകം തന്നെ നിരവധി കഥാപാത്രങ്ങൾക്കാണ് വെള്ളിത്തിരി ജീവൻ നൽകിയിട്ടുള്ളത്. തന്റെ കഥാപാത്രത്തിന്റെ പൂർത്തീകരണത്തിനായി ഏതറ്റം വരെയും പോകുന്ന അദ്ദേഹത്തെ നടന വിസ്മയമെന്നാണ് പ്രേക്ഷകർ ഒന്നാകെ വിളിക്കുന്നത്. അത്തരത്തിൽ ആരാധകർ ഞെട്ടിച്ച മോഹൻലാലിന്റെ ചില മേക്കോവറുകൾ നോക്കാം. ഏറ്റവും ഒടുവിലായി മുട്ടത്തലയും നീളൻ താടിയുമൊക്കെയായി വ്യത്യസ്ത ഗെറ്റപ്പിലെത്തിയ മോഹൻലാലിനെയാണ് ആരാധകർ കണ്ടത്. കൗതുകമുണർത്തുന്ന ആ ഗെറ്റപ്പിന് പിന്നിൽ മോഹൻലാൽ തന്നെ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രമാണ് കാരണം. ബറോസ് എന്ന് പേരിട്ടിരിക്കുന്ന 3D ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ആരാധകർ. നീണ്ട താടിയും മുട്ടത്തലയുമുള്ള മോഹൻലാലിന്റെ മേക്കോവർ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗം തീർത്തിരുന്നു. ഇതിനു മുമ്പ് മോഹൻലാൽ മേക്കോവർ നടത്തിയത് ആദ്യകാലം തൊട്ട് നോക്കുകയാണെങ്കിൽ 1997 രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഗുരു. ഈ ചിത്രത്തിലായിരുന്നു മോഹൻലാലിന്റെ വ്യത്യസ്തമായ ആദ്യ ഗെറ്റപ്പ് ആരാധകർ കണ്ടത്. ചിത്രത്തിൽ രഘുരാമൻ എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ അഭിനയിച്ചത്. അന്ധനായി ഉൾപ്പെടെ അഭിനയിക്കേണ്ടി വന്ന വേഷം അതിഗംഭീരമായാണ് അന്ന് മോഹൻലാൽ ചെയ്തത്. അന്നത്തെ മോഹൻലാലിന്റെ അഭിനയത്തിന് മികച്ച പ്രതികരണമായിരുന്നു പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചത്. പിന്നീട് ഷാജി എൻ കർണൻ സംവിധാനം ചെയ്ത് 1990 പുറത്തിറങ്ങിയ സിനിമയായിരുന്നു വാനപ്രസ്ഥം. മോഹൻലാലിന് മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന അവാർഡുകൾ വരെ ചിത്രം നേടിക്കൊടുത്തിരുന്നു. ചിത്രത്തിൽ കഥകളി കലാകാരനായിട്ടായിരുന്നു മോഹൻലാൽ എത്തിയത്. കൃത്യമായ മെയ്വഴക്കത്തോടെ ആ കലാകാരനെ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കാൻ വാനപ്രസ്ഥത്തിലൂടെ മോഹൻലാലിന് കഴിയുകയും ചെയ്തു. പിന്നീട് ഭദ്രന്റെ സംവിധാനത്തിൽ 2005 പുറത്തിറങ്ങിയ ഉഡ്യോൻ എന്ന ചിത്രത്തിലാണ് ഒരേ സമയം അച്ഛനും മകനുമായി മോഹൻലാൽ എത്തിയത്. വ്യത്യസ്ത മേക്കോവറിലായിരുന്നു ചിത്രത്തിൽ മോഹൻലാൽ എത്തിയത്. കാർക്കശക്കാരനായ അച്ഛന്റെ രൂപത്തെ കൃത്യമായി കൊണ്ടുവരാൻ മോഹൻലാലിന് സാധിച്ചിട്ടുണ്ട്. 2007 PT കുഞ്ഞുമുഹമ്മദ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ഫീച്ചർ സിനിമയായിരുന്നു പരദേശി. വലിയകത്ത് മൂസ എന്ന കഥാപാത്രമായുള്ള മോഹൻലാലിന്റെ മേക്കോവർ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. തികച്ചും വാർത്തക്യത്തിന്റെ ക്ഷീണത്തിലെത്തുന്ന മൂസ ആരാധകരെ കണ്ണീരിലാഴ്ത്തിയാണ് വിടവാങ്ങിയത്. ബ്ലെസ്സിയുടെ സംവിധാനത്തിൽ അനുപം ഖേർ, ജയപ്രദ, മോഹൻലാൽ, അനൂപ് മേനോൻ എന്നിവരെ പ്രധാന കഥാപാത്രമാക്കി ഒരുക്കിയ ചിത്രമായിരുന്നു പ്രണയം. പ്രണയത്തിലും മോഹൻലാൽ തന്നെ വ്യത്യസ്തത കാണിച്ചു. മോഹൻലാലിന്റെ മറ്റൊരു മേക്കോവറായിരുന്നു ചിത്രത്തിലൂടെ ആരാധകർ കണ്ടത്. ചിത്രത്തിൽ വയോധികനായിട്ടാണ് മോഹൻലാൽ പ്രത്യക്ഷപ്പെട്ടത്. തളർന്ന ശരീരവും യൗവനത്തിന്റെ മനസ്സുമായി ആരാധകർക്കിടയിലേക്ക് എത്തിയ പ്രൊഫസർ മാത്യൂസ് ഇന്നും ആരാധകർക്ക് പ്രിയപ്പെട്ടവൻ തന്നെയാണ്. മോഹൻലാലിന്റെ മറ്റൊരു മേക്കോവർ ആരാധകർ കണ്ട ചിത്രമായിരുന്നു VA ശ്രീകുമാരമേനോൻ സംവിധാനം ചെയ്ത് 2018 പുറത്തിറങ്ങിയ ചിത്രം ഒടിയൻ. ചിത്രത്തിനായി ശരീരഭാരം കുറയ്ക്കുന്നതുൾപ്പെടെ വലിയ രീതിയിലുള്ള മേക്കോവറാണ് മോഹൻലാൽ നടത്തിയത്. റോഷൻ ആൻഡർസന്റെ സംവിധാനത്തിൽ 2018 പുറത്തിറങ്ങിയ കായംകുളം കൊച്ചിണി എന്ന ചിത്രത്തിൽ ഇത്തിക്കര പക്കി എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിച്ചത്. ചിത്രത്തിനായി മോഹൻലാൽ കളരി അടക്കമുള്ള നിരവധി അഭ്യാസമുറകൾ പഠിച്ചിരുന്നു. പിന്നീട് മോഹൻലാലിന്റെ മറ്റൊരു മേക്കോവർ കണ്ടത് മരക്കാർ അറബിക്കടലിലെ സിംഹം എന്ന ചിത്രത്തിലായിരുന്നു. പ്രിയദർശന്റെ സംവിധാനത്തിലിറങ്ങിയ ഈ ചിത്രത്തിൽ കട്ടിയുള്ള താടിയും നീണ്ട മുടിയുമൊക്കെയുള്ള മോഹൻലാലിന്റെ ലുക്ക് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇനിയും ഇത്തരത്തിൽ പറഞ്ഞതും പറയാത്തതുമായ നിരവധി മേക്കോവറുകളുണ്ട് മലയാളത്തിന്റെ മഹാനടന്. മോൺസ്റ്റർ, ഏലോൺ, ഡ്രാം എന്നിവയാണ് ഇനി മോഹൻലാലിൻ്റെതായി പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രങ്ങൾ. ഈ ചിത്രത്തിലും ഏത്തരത്തിലാണ് മോഹൻലാലിൻ്റെ മേക്കോവറുകളെന്ന് കണ്ടറിയേണ്ടതുണ്ട്.